ഹലോ സ്റ്റുഡൻസ്, അടുത്ത പ്രോബ്ലത്തിലേക്ക് അടക്കാം. അഞ്ചാമത്തെ പ്രോബ്ലം, നാല് സെറ്റുകൾ ഫൈവ്. ഒന്നാമത്തത് എ യൂണിയൻ ബി യൂണിയൻ സി കാണണം. എന്താ കണ്ടത്? എ യൂണിയൻ ബി യൂണിയൻ സി കാണണം. പിന്നെ രണ്ടാമത്തത് ബി യൂണിയൻ സി യൂണിയൻ ഡി കാണണം. മൂന്നാമത്തത് എ ഇന്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ സി കാണണം. നാലാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണണം. അഞ്ചാമത്തത് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി എങ്ങനെ എഴുതാം? എയുടെ എലമെന്റ്സ് നിരത്തി എഴുതുക, യൂണിയൻ ചിഹ്നം ഇടുക, ബിയുടെ എലമെന്റ്സ് നിരത്തി എഴുതുക, യൂണിയൻ ചിഹ്നം ഇടുക, സിയിലെ എലമെന്റ്സ് നിരത്തി എഴുതുക. സ്റ്റെപ്സ് മസ്റ്റാണ്, ഞാൻ ഓരോന്നിലും പറയാണ്. ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? 3, 4 ഇതിലുണ്ട്, ഒരു തവണ എഴുതിയാൽ മതി. പിന്നെ 5, 6 ചേർക്കുക, 5, 6 ഇതിലുണ്ട്, അപ്പോൾ ഇത് എഴുതണ്ട 7, 8. 1, 2, 3, 4, 5, 6, 7, 8 ഓക്കെ. രണ്ടാമത്തത്, രണ്ടാമത്തെ ഏതാണ്? ബി യൂണിയൻ സി യൂണിയൻ ഡി. ബി യൂണിയൻ സി യൂണിയൻ ഡി ഈക്വൽ ടു ബി യിലെ എലമെന്റ്സ് നിരത്തി എഴുതുക, യൂണിയൻ ചിഹ്നം എഴുതുക, സി യിലെ എലമെന്റ്സ് നിരത്തി എഴുതുക, യൂണിയൻ ചിഹ്നം എഴുതുക, ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6 5, 6 ഇവിടെ എന്റെ ഇവിടെ എന്റെ അപ്പുറത്ത് പ്രാവശ്യം എഴുതിയാൽ മതി. 7, 8 പിന്നെ 7, 8 ഇവിടെ എന്റെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 9, 10 അപ്പൊ എന്താ എഴുതാ? സെറ്റ് 3, 4, 5, 6, 7, 8, 9, 10 ഓക്കെ, ക്ലിയർ?